ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആമസോൺ ഹോൾ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പൊ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഫാഷൻ ഹോൾ വീഡിയോ ആണ് കുറച്ച് ഡ്രസ്സസും അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളായിരുന്നു കുറച്ച് ടീഷർട്ടുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ വീട്ടിലിടാൻ പറ്റിയിട്ടുള്ളത് പ്രഗ്നൻസി ടൈമിലും അതുപോലെ തന്നെ ഫീഡിംഗ് ടൈമിലൊക്കെ അമ്മമാർക്ക് യൂസ് ചെയ്യും അതല്ലാതെ നോർമൽ ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ വാങ്ങിച്ച സമയത്ത് ഞാൻ സൈസ് നോക്കി വാങ്ങിച്ചപ്പോൾ അത് കുറച്ച് വലുതായി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ റിട്ടേൺ ചെയ്തിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള വേറെ കുറച്ച് രണ്ട് മൂന്ന് ഐറ്റംസും കൂടെയാണ് കാണിക്കുന്നത് അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ സാരി തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ബ്ലൗസ് എന്ന് പറയാൻ പറ്റില്ല ഒരു ടീഷർട്ട് ക്രോപ്പ് ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അത് ഞാൻ ബ്ലൗസായിട്ട് വെയർ ചെയ്തിരിക്കുന്നത് പക്ഷെ ഞാൻ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഓർഡർ എടുത്തതാണ് പിന്നീട് വന്നപ്പം ഈ ഒരു ഗ്രീൻ ആണ് വന്നത് ഒരു ചാണകപ്പച്ച എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു ഗ്രീൻ ആണ് അപ്പൊ ഞാൻ പോയിട്ട് നോക്കി അയ്യോ ഞാൻ ബ്ലാക്ക് ആണല്ലോ അപ്പൊ റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഞാൻ കൊടുത്തത് ഗ്രീൻ തന്നെയാണ് ഞാൻ കളറ് സെലക്ട് ചെയ്തത് മാറിപ്പോയി ബ്ലാക്കിന് പകരം ഇതാണ് കൊടുത്തത് പക്ഷെ ഈ സാരിക്കൊപ്പം ഇത് മാച്ചായി പോകുന്നുണ്ട് പക്ഷെ ബ്ലാക്ക് ആയിരിക്കും കുറച്ചും കൂടി നമുക്ക് എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ടുള്ളത് പിന്നെ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിലായിട്ട് മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും പിന്നെ എല്ലാത്തിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇത് വന്നിട്ട് ഒരു കോട്ടൺ റയോണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു എന്താ പറയാ വിസ്കോസ് റയോൺ എന്നോ വിസ്കോസ് കോട്ടൺ എന്നൊക്കെ പറയാം കുറച്ച് സ്ട്രെച്ചബിൾ ആണ് സ്മോൾ സൈസ് ആണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് കൈ ഇത്രത്തോളം വരുന്നുണ്ട് പിന്നെ ഡീപ്പ് ആയിട്ടുള്ള നെക്കാണ് ഞാൻ കുറച്ച് ബാക്കിലേക്ക് ഇങ്ങനെ ഇട്ടുവെക്കുവാണല്ലോ ബാക്കിൽ ഇറക്കമൊന്നുമില്ല കേട്ടോ ഫ്രണ്ടിനേക്ക് മാത്രം കുറച്ച് ഡീപ്പായിട്ടുള്ളതാണ് അതായത് ഇതിനെ കുറച്ച് വിട്ടും കൂടുതലായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഈ ഒരു സാരീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു സാരിയാണ് കുറേ നാളായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ടിരുന്ന ഒരു സാരിയാണ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് വന്നിട്ട് ഇതാ ഇതുപോലെ വരുന്ന ഒരു ജോർജറ്റ് ആയിട്ടുള്ള സാരിയാണ് പിന്നെ ഈ ഒരു സാരിയുടെ ഇതുപോലെ ഈ ഒരു സൈഡിലായിട്ട് ഇതുപോലെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ ബ്ലാക്ക് ഒരു ഫ്ലവർ ഡിസൈൻ പോലെയാണ് കൊടുത്തേക്കുന്നത് ഇതിനകത്ത് ഒരു മിറർ വർക്കാണ് വന്നേക്കുന്നത് പിന്നെ ഒരു പ്രിന്റ് ടൈപ്പാണ് ഫ്ലവർ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫുള്ള് ഗ്രീനും ഒരു ലൈറ്റ് ഓറഞ്ച് റെഡിഷ് ഓറഞ്ച് എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറിൽ വന്നേക്കുന്നതാണ് പിന്നെ ആ ഒരു ഈ ഒരു ഗ്രീനിന്റെ എക്സാക്റ്റ് ആണ് നമ്മൾ എടുത്തേക്കുന്ന ഒരു ഈ ബ്ലൗസ് വന്നേക്കുന്നത് അതുകൊണ്ട് ഇതിനൊപ്പം മാച്ചായി പോകുന്നുണ്ട് പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് അതിന്റെ ബ്ലൗസ് മെറ്റീരിയൽ അതായത് ബ്ലൗസ് പീസ് കിട്ടുന്നുണ്ട് അത് ഫുൾ ബ്ലാക്ക് ആണ് അപ്പൊ നമുക്കത് എന്റെ അഭിപ്രായത്തിൽ സ്ലീവ്ലെസ് ആയിട്ട് തയ്ക്കുന്ന അങ്ങനെ ഇടുന്നവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഇത്ര സ്ലീവ് മാത്രം വരുന്ന അങ്ങനത്തെ ബ്ലൗസ് ഇടാം അതല്ലെങ്കിൽ 3/4 സ്ലീവ് ആയിരിക്കും കുറച്ചും കൂടെ ഹാഫ് സ്ലീവിനേക്കാളും ചേരുന്നത് 3/4 സ്ലീവ് അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ളതായിരിക്കും എനിക്ക് തോന്നിയതാണ് കേട്ടോ എന്തായാലും ഞാൻ സൈഡിലായിട്ട് അതിന്റെ പിക്ചേഴ്സ് കാണിക്കാം പിന്നെ ഞാൻ റിവ്യൂസ് ഒക്കെ നോക്കി ഒത്തിരി പേര് അങ്ങനെ തയ്ച്ചിട്ട് ഇട്ടേക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു സ്ലീവിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള അതായത് നമ്മുടെ കൈയുടെ അറ്റത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വർക്കും ഈ ഒരു ഇതിലായിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു 80 പോയിന്റ് അല്ലെങ്കിൽ ഒരു മീറ്റർ അത്ര തന്നെ മെറ്റീരിയൽ ബ്ലൗസിന്റെ മെറ്റീരിയൽ വരുന്നുള്ളൂ പിന്നെ ഇത് വന്നിട്ടൊരു ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് ഇത് ലൈനിങ് ഇട്ട് തന്നെ തയ്ക്കണം അല്ലെങ്കിൽ പിഞ്ച് പോവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ലൈനിങ് ഇട്ട് കട്ടിയുണ്ടോ എന്ന് ചോദിച്ചാൽ കട്ടിയുണ്ട് പക്ഷെ ഈ മെറ്റീരിയൽ പിഞ്ച് പോകുന്ന ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ലൈനിങ് ഇട്ട് തന്നെ തയ്ക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ സാരിയുടെ എന്താ പറയാ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 600 something മറ്റോ ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് സാരി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ വിഷ് ലിസ്റ്റിൽ ഇട്ടിരുന്നതാണ് അപ്പൊ ഇതുപോലെ വൺ സൈഡ് അതായത് പ്ലീറ്റ് എടുക്കാതെ ഇങ്ങനെ ഇട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ടും നല്ലൊരു ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാരിയാണ് പിന്നെ കട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് നേരിയ കട്ടിക്കുറവുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വൺ സൈഡ് പ്ലേറ്റ് ഇടുമ്പോൾ കംഫർട്ടബിൾ ഉള്ളവർ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ബ്ലൗസ് നല്ല ലെങ്തി ആയിട്ടുള്ള ബ്ലൗസ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പ്ലീറ്റ് ഇട്ടിട്ട് ചെയ്യാം അപ്പൊ പ്ലീറ്റ് ഇട്ടിട്ട് വരുമ്പോൾ അടുക്കടുക്ക് പ്ലീറ്റ് വരുമ്പോൾ അവിടെ കട്ടിയുടെ ആ ഒരു പ്രോബ്ലം വരുന്നില്ല അപ്പൊ ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുള്ള ആ ഒരു ഡ്രസ്സ് തന്നെയാണ് എല്ലാത്തിനും ഞാൻ സൈസ് മാറ്റി എക്സൽ ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ XXL വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കണ്ടോ ഇപ്പൊ എല്ലാത്തിന്റെയും സൈസ് മാറ്റി XL ആക്കിയിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു നേവി ബ്ലൂ പ്രിന്റ് വരുന്നതാണ് നല്ലൊരു എന്താ പറയാ മെറ്റീരിയൽ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് റീപർച്ചേസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3 പ്രാവശ്യം ഞാൻ ഇതിന്റെ തന്നെ വേറെ പല കളറും വേറെ പാറ്റേണൊക്കെ വരുന്നത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ ഡെയിലി വെയർ ആയിട്ട് വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഡ്രസ്സുകളാണല്ലോ അപ്പൊ ഇത് കുറച്ച് ലൂസായിട്ടും കിടക്കുകയും ചെയ്യും എന്നാൽ അധികം ടൈറ്റും അല്ല അപ്പൊ ഈ XL ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ ടൈറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സൈസ് എടുക്കാം കേട്ടോ
ഇപ്രാവശ്യം ഞാൻ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ റിട്ടേൺ ചെയ്യുമ്പോൾ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പിന്നെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിങ്ക് ആണ് എടുത്തേക്കുന്നത് കണ്ടോ. ഇതും എല്ലാതും എക്സൽ ടൈപ്പ് സൈസ് തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. കണ്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്, നന്നായിട്ടുണ്ട്. പക്ഷെ ഇത് ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒറ്റ കളർ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കിച്ചണിലൊക്കെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കുള്ള സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ ഉടങ്ങി ഉടുപ്പിൽ തുടയ്ക്കുന്ന സ്വഭാവമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെസ്സി ആവാനായിട്ട് അതല്ലെങ്കിൽ അഴുക്ക് പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിന്റെ പേരെന്തോ ഞാൻ മറന്നുപോയി, ആ സാധനം യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ഡ്രസ്സിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമല്ലോ. പിന്നെ റെഡ് അത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. റെഡ് ഞാൻ ജസ്റ്റ് റിട്ടേൺ ചെയ്തു കേട്ടോ, അന്ന് ഞാൻ ഇട്ടിട്ട് പിന്നെ അപ്പൊ തന്നെ അങ്ങ് ഞാൻ റിട്ടേൺ ചെയ്തു. പിന്നെ ഞാൻ കളർ സൈസ് മാറ്റി. ഇതൊരു ഇതിന് പകരം ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ചാണകപ്പച്ച, ഈ ഒരു ഷെയ്ഡായിരുന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാറ്റിയിട്ട് ഈ ഒരു പിങ്ക് എടുത്തു. പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു കുറച്ചും കൂടെ ഡാർക്കറായിട്ടുള്ള പിങ്കും കുറച്ചും കൂടെ ഡാർക്കറായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്ലാക്ക് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ അവസാനത്തത് ബ്ലാക്ക് ആണ്. ഇപ്പൊ നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ്. എന്നാൽ എക്സാക്ട് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ അല്ല, വിസ്കോസും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള, അതായത് ഭയങ്കരമായിട്ട് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇതിന്റെ റേറ്റ് 599 ആണ് ഇതിന്റെ റേറ്റ്. അല്ല 699 അല്ല 599 699 ആണ് ഇതിന്റെ റേറ്റ്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ, ഞാൻ സ്ക്രീനിലായിട്ട് മെൻഷൻ ചെയ്യാം. പിന്നെ വന്നിട്ട് ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞ മാതിരി ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് സിബ് വരുന്നുണ്ട്. അപ്പൊ ഫീഡിങ് ചെയ്യുന്നവർക്ക് കണ്ടോ, അമ്മമാർക്ക് ഫീഡിങ് ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ മാതിരി ഇതിന്റെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ സ്റ്റിച്ചിങ്ങേ വരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നാളെ ലോങ് ലാസ്റ്റിംഗ് ചെയ്യും കേട്ടോ. അപ്പൊ എന്റെ പഴയതിന്റെയൊക്കെ സ്റ്റിച്ചിങ് ഇളവിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ വൺ സ്റ്റിച്ചിങ്, അതായത് ഒറ്റ സ്റ്റിച്ചിങ്ങേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഒട്ടുമിക്ക തുണികളും സ്റ്റിച്ചിങ് അത്ര ഭയങ്കര വലിയ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ തന്നെ സ്റ്റിച്ചിങ് സ്വയം ചെയ്യണം. പിന്നെ ഇടാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്, അങ്ങനെ അധികം ചൂടെടുക്കുന്ന മെറ്റീരിയലും കാര്യങ്ങളും അല്ല. പിന്നെന്താണ്, പല കളർ വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇനിയുണ്ട്, ഞാൻ എല്ലാ കളറൊന്നും എടുത്തിട്ടില്ല, വേറെയും കുറെ കളേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് ഒരു വർഷം നോക്കിയാണെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആണ്. പക്ഷേ ഈ റേഞ്ചിനാണെങ്കിൽ പോലും ഈ ഒരു ബ്രാൻഡിൻ്റെതേ ഞാൻ കണ്ടുള്ളൂ ഇത്രയും നന്നായിട്ടുള്ള ഒരു ഡ്രസ്സ്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിടുമ്പോൾ ടീഷർട്ടിന് കുറച്ച് ലെങ്ത് വേണമെന്ന് തോന്നിക്കുന്നവർക്ക്, എനിക്കങ്ങനെ ലെങ്ത് വേണമെന്ന് ഉണ്ട്, ബട്ടക്സ് മറിഞ്ഞിരിക്കണമെന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് കംഫർട്ടബിൾ ആണ്, കൺവീനിയൻ്റ് ആണ്. പിന്നെ ഈ ഒരു കുറച്ച് റേറ്റ് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കളറൊന്നും ഫെയ്ഡ് ആവുന്നില്ല, അതും എടുത്ത് പറയേണ്ട കാര്യമാണ്. പഴയത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒന്നിന്റെയും കളർ ഒന്നും പോയിട്ടില്ല. പിന്നെ അഴുക്ക് പിടിക്കാതെ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു ലൈറ്റർ ഷെയ്ഡൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന്, അല്ലെങ്കിൽ ഒറ്റ കളറൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അഴുക്ക് പിടിക്കും. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നല്ല മെറ്റീരിയലാണ്, റേറ്റ് സൈഡിലായിട്ട് കൊടുക്കാം. പിന്നെ സൈസ് ഞാൻ പറഞ്ഞ മാതിരി എല്ലാതും എക്സൽ ആണ് എടുത്തേക്കുന്നത്. ആദ്യം ഞാൻ മീഡിയം എടുത്തു, ഭയങ്കര ടൈറ്റ് ആയിരുന്നു, ലാർജ് എടുത്തു വീണ്ടും ടൈറ്റ് ആണ്. അങ്ങനെ വിചാരിച്ചിട്ടാണ് എക്സൽ എടുക്കാതെ ഡബിൾ എക്സൽ എടുത്തത്. അപ്പൊ ഭയങ്കര വലുതായി പോയി. അപ്പൊ എക്സൽ ആണ് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട്. എനിക്ക് വീട്ടിലുള്ള ഡ്രസ്സ് എപ്പോഴും ലൂസ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. എല്ലാത്തിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ സാരിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടോ. നല്ലൊരു പ്രിന്റാണ്, ഫ്ലോറൽ പ്രിന്റാണ് വന്നേക്കുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ജോർജറ്റ് മെറ്റീരിയലും കൂടെയാണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി നാള് ലാസ്റ്റ് ചെയ്യും, നമുക്ക് എത്ര നാളാണെങ്കിലും യൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം, അതുവരെയും.